സിനിമകളിലെ ചൂടൻ രംഗങ്ങൾ എപ്പോഴും മാധ്യമങ്ങൾക്ക് വാർത്തയാണ്, സോഷ്യൽ മീഡിയയ്ക്ക് ചർച്ചയാണ്. ഒരു സിനിമയിൽ അല്പം കൂടുതൽ ഇഴുകിച്ചേരുന്ന രീതിയിലുള്ള രംഗങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്ത് അതിനെ വെച്ച് കൂടുതൽ ഗോസിപ്പുകൾ ഉണ്ടാക്കുക, കൂടുതൽ ചോദ്യശരങ്ങൾ അതിൽ അഭിനയിച്ചവർക്ക് നേരെ ഉന്നയിക്കുക, ഇതൊക്കെ കാലാകാലങ്ങളായി സംഭവിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസവും ഇത്തരത്തിലൊരു കാര്യം സംഭവിച്ചു. ദീപിക പാദുക്കോണും സിദ്ധാർത്ഥ് ചതുർവേദിയും ഒക്കെ തന്നെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് റിലീസ് ചെയ്യാൻ വേണ്ടി തയ്യാറെടുക്കുന്ന സിനിമയാണ് ഗേരായ. സിനിമയുടെ ട്രെയിലർ ആണെങ്കിലും ഗാനങ്ങളാണെങ്കിലും തന്നെ വലിയ രീതിയിലാണ് പ്രേക്ഷകർ സ്വീകരിച്ചിരിക്കുന്നത്. February 11 റിലീസ് ചെയ്യാൻ തയ്യാറെടുത്ത് വലിയ പ്രൊമോഷൻ പരിപാടികളാണ് ഗേരായന്റെ ടീമൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. ഈ പ്രൊമോഷൻ പരിപാടികളിലൊക്കെ തന്നെ നായകഥാപാത്രങ്ങളായി എത്തുന്ന അനന്യ പാണ്ഡെയും ദീപിക പാദുക്കോണും അതുപോലെ സിദ്ധാർത്ഥ് ചതുർവേദിയും ഒക്കെ തന്നെ സജീവമായി തന്നെ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. ഈ അഭിമുഖങ്ങളിലൊക്കെ തന്നെ ഇത്തരം രംഗങ്ങളെ പറ്റിയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ പരമാവധി ഇഗ്നോർ ചെയ്തൊക്കെ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഒരല്പം കൂടി പടി കടന്ന് ചോദ്യം മറ്റൊരു തരത്തിലേക്ക് എത്തി. ആ ചോദ്യം എന്ന് പറയുന്നത് ഗഹരായാലെ അടുത്തിടപഴകിയുള്ള സിദ്ധാർത്ഥ് ചതുർവേദിയുമായി അടുത്തിടപഴകിയുള്ള രംഗങ്ങളൊക്കെ കണ്ടപ്പോൾ രൺവീർ സിംഗ് എന്ത് മറുപടി പറഞ്ഞു എന്നാണ്. രൺവീർ സിംഗ് എന്ന് പറഞ്ഞാൽ ദീപിക പാദുക്കോണിന്റെ ഭർത്താവ്. ഇവിടെയാണ് മറ്റൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കേണ്ടത്. രൺവീർ സിംഗ് ഒരു അഭിനേതാവാണ്. സിനിമകളിൽ ഇഴുകിച്ചേരുന്ന രംഗങ്ങളാണെങ്കിലും ചുംബന രംഗങ്ങളാണെങ്കിലും ഒക്കെ തന്നെ അഭിനയിക്കുന്ന ഒരു നടൻ തന്നെയാണ് രൺവീർ സിംഗ്. രൺവീർ സിംഗ് അഭിനയിക്കുന്ന ഇത്തരം രംഗങ്ങളെ പറ്റി ദീപിക പാദുക്കോണ് എന്ത് തോന്നുന്നു എന്ന ചോദ്യം ഒരിക്കലും രൺവീർ സിംഗിന് നേരെ ഉന്നയിക്കപ്പെട്ടിട്ടില്ല. അതെന്താണ്, ഒരു ഭാര്യയും ഭർത്താവും അഭിനേതാക്കളാകുമ്പോൾ ഭർത്താവിനെ ഇഴുകിച്ചേർന്ന് അഭിനയിക്കാം, ചുംബന രംഗങ്ങൾ അഭിനയിക്കാം, അതൊന്നും പ്രശ്നമല്ല. പക്ഷേ ഭാര്യ ഇങ്ങനെ രംഗങ്ങൾ അഭിനയിച്ചു കഴിഞ്ഞാൽ വിവാഹിതയാണ്, അതുകൊണ്ട് ഭർത്താവിന്റെ പെർമിഷൻ ഉണ്ടോ എന്നൊരു ചോദ്യത്തിന്റെ പ്രസക്തി എന്താണ്? എന്തായാലും കൃത്യമായ മറുപടി തന്നെയാണ് ഈ ചോദ്യത്തിന് ദീപിക പാദുക്കോണും നൽകിയത്. യാക് എന്നാണ് അതിന് മറുപടിയായിട്ട് പറയുന്നത്. സ്റ്റുപ്പിഡാണ് എന്നാണ് പറഞ്ഞത്. ഈ ചോദ്യങ്ങളൊക്കെ സ്റ്റുപ്പിഡാണ്. സിനിമയെ പറ്റിയാണെങ്കിലും എന്റെ കഥാപാത്രത്തെ പറ്റിയാണെങ്കിലും രൺവീർ സിംഗിന് അഭിമാനമാണുള്ളത് എന്നാണ് ദീപിക പാദുക്കോൺ ഇതിന് മറുപടി നൽകിയത്. യഥാർത്ഥത്തിൽ ഇത്തരം ഒരു ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ല. ഗഹരായാന്റെ ഒക്കെ തന്നെ സ്റ്റില്ലുകളൊക്കെ പുറത്തുന്ന സമയത്ത് ദീപിക പാദുക്കോണിന്റെ ചിത്രം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ രൺവീർ സിംഗ് തന്നെ പങ്കുവച്ചിരുന്നു. അതിൽ സിദ്ധാർത്ഥ് ചതുർവേദി അടക്കം എല്ലാവരും മെൻഷൻ ചെയ്യാനും രൺവീർ സിംഗ് മറന്നിട്ടുണ്ടായിരുന്നില്ല. രണ്ടുപേരും പ്രൊഫഷണലായിട്ടുള്ള ആക്ടേഴ്സ് ആണ്. അവരുടെ കരിയറിൽ അവർക്ക് ഇൻഡിവിജ്വലായ ചോയ്സസ് ഉണ്ട്, അവർക്ക് തിരഞ്ഞെടുക്കേണ്ടതായ കഥാപാത്രങ്ങളുണ്ട്. ആ കഥാപാത്രങ്ങൾ ഒരാൾ മറ്റൊരാളെ ഏത് രീതിയിൽ സ്വാധീനിക്കുമെന്നതാണ് മനസ്സിലാകാത്തത്. എന്തായാലും ദീപിക പാദുക്കോൺ കഴിഞ്ഞ ദിവസം മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമായി സ്റ്റാൻഡ് എടുത്തതോടുകൂടി ഈ പാപ്പരാസികളുടെ കുറെ നേരത്തെ അന്വേഷണങ്ങൾക്ക് ഉത്തരമായിട്ടുണ്ട്. ഈ ചോദ്യം എന്തായാലും അടുത്തൊന്നും ദീപികയുടെ നേരെ വീണ്ടും ചോദിക്കാൻ ഒരാളും ധൈര്യപ്പെടില്ല എന്നാണ് തോന്നുന്നത്. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ malayalam.samayam.com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്.